നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിറിയയിൽ 50 വർഷം നീണ്ട അസദ് കുടുംബത്തിന്റെ വാഴ്ചയ്ക്ക് അന്ത്യം സംഭവിച്ചതിന് പിന്നാലെ ഐസിസ് ഉൾപ്പെടെയുള്ള അവിടെയുള്ള ഭീകര ഗ്രൂപ്പുകൾക്ക് നേരെ ഇസ്രയേലും US ശക്തമായ വ്യോമാക്രമണം നടത്തിയ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സൈന്യത്തിന്റെ തകർച്ച മുതലെടുത്ത് രാസായുദ്ധങ്ങളും മിസൈലുകളും ഐസിസ് കൈയടക്കുന്നത് തടയാനാണ് ആക്രമണമെന്ന് അമേരിക്ക വ്യക്തമാക്കി. അതിനിടെ അടുത്ത ലക്ഷ്യം ഇറാനാണെന്ന് ബാഷറിനെ പുറത്താക്കുന്നതിന് നേതൃത്വം നൽകിയ വിമത തലവാൻ അൽ ഗൊലാനി പ്രഖ്യാപിച്ചു. ഇസ്രയേൽ US പിന്തുണയാണ് ഗൊലാനിയുടെ ലക്ഷ്യം. പിന്നാലെ ഗൊലാനി തലവനായുള്ള വിമത പടയായ തഹ്രീൻ അൽഷാമിനെ ബന്ധപ്പെടാൻ US ശ്രമം തുടങ്ങി. HTSന്റെ ഭീകര സംഘടനയെന്ന ലേബൽ പുനഃപരിശോധിക്കുമെന്ന് ബ്രിട്ടനും വ്യക്തമാക്കി. സിറിയയിലെ ഇറാൻ അനുകൂല ഗ്രൂപ്പുകളുടെ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയ അയൽ രാജ്യമായ ഇസ്രയേൽ അതിർത്തിയിലെ ബഫർ സോൺ പിടിച്ചെടുത്തു. ഡമാസ്കസിൽ അടക്കം സിറിയൻ ആയുധ കേന്ദ്രങ്ങളിലും മിലിട്ടറി ബേസുകളും ബോംബിട്ടു. 75 ഐസിസ് കേന്ദ്രങ്ങളാണ് US വ്യോമാക്രമണത്തിൽ തകർത്തത്. റഷ്യയിൽ അഭയം ലഭിച്ച അസദും കുടുംബവും രഹസ്യ കേന്ദ്രത്തിലാണ്. തുർക്കിയിലുള്ള സിറിയൻ അഭയാർത്ഥികൾ ജന്മനാട്ടിലേക്ക് മടങ്ങി തുടങ്ങി. റഷ്യയുടെ അഭ്യർത്ഥന പ്രകാരം സിറിയൻ വിഷയം ചർച്ച ചെയ്യാൻ UN സുരക്ഷാ സമിതി അടിയന്തര യോഗം ചേരും. തുർക്കി പിന്തുണയ്ക്കുന്ന സിറിയൻ നാഷണൽ ആർമി അമേരിക്കൻ പിന്തുണയുള്ള കുർദിഷ് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് ഐസിസ് ഷിയ സായുധ വിഭാഗങ്ങൾ എന്നിവയ്ക്കിടയിൽ ഭിന്നതയ്ക്ക് സാധ്യതയുണ്ട്. ഇത് പരസ്പരമുള്ള ഏറ്റുമുട്ടലിലെത്തിയേക്കും. സിറിയയിൽ ഇന്നലെയും ജനം തെരുവിലിറങ്ങിയിരുന്നു. എതിരാളികളെ അടിച്ചമർത്താൻ ആസാദ് സർക്കാർ ഉപയോഗിച്ച രഹസ്യ ജയിലുകളും ഭൂഗർഭ തടവറകളും കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു ജനക്കൂട്ടം. തടവറകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷിക്കുകയാണ് ലക്ഷ്യം. രഹസ്യ ജയിലുകളെ പറ്റി വിവരം നൽകുന്നവർക്ക് സിവിൽ ഡിഫൻസ് ഗ്രൂപ്പായ വൈറ്റ് ഹെൽമറ്റ്സ് $3,000 പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 13 വർഷങ്ങൾക്ക് മുമ്പാണ് ഏകാധിപത്യ ഭരണത്തിനെതിരായ വിമത നീക്കം രാജ്യത്ത് ആരംഭിച്ചത്. ഒടുവിൽ അതിന് ശുഭപര്യവസാനം ഉണ്ടാവുകയും ചെയ്തു. ഇതിന് പിന്നാലെ വിമതർ ആദ്യം ചെയ്തത് ജയിലുകളിൽ നിന്ന് 10,000 മനുഷ്യരെ മോചിപ്പിക്കുക എന്നതാണ്. ഡമാസ്കസിലെ സെയ്ദ് നയാക് ജയിലിൽ അഥവാ മനുഷ്യ കശാപ്പുശാല കുപ്രസിദ്ധമാണ്. 2021 പുറത്തുവന്ന ഒരു റിപ്പോർട്ടിൽ പറയുന്നത് രാജ്യത്തെ വിവിധ ജയിലുകൾക്കുള്ളിൽ 100,000 പേരെയെങ്കിലും തൂക്കിലേറ്റിയെന്നാണ്. ആംനസ്റ്റി ഇന്റർനാഷണലിലെ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ 13 വർഷമായി രാജ്യത്തെ ജയിലുകളിൽ അരങ്ങേറിയിരിക്കുന്നത് കൊടും ക്രൂരതയും മനുഷ്യാവകാശ ലംഘനങ്ങളുമാണ്. 2021 ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം ആരംഭിച്ചപ്പോൾ തന്നെ പിടികൂടുന്ന പ്രതിഷേധക്കാരെയും സൈനികരെയും പാർപ്പിക്കാൻ പ്രത്യേക ജയിലുകൾ സജ്ജമായിരുന്നുവെന്നാണ്. പ്രതിഷേധക്കാരെ പൂട്ടിയിടാൻ സജ്ജമാക്കിയ ചുവന്ന നിറമുള്ള കെട്ടിടത്തിലെ ജയിലുകളിൽ കഴിഞ്ഞിരുന്ന 10,000 പേരെങ്കിലും തൂക്കിലേറ്റി എന്നാണ് പലപ്പോഴായി പുറത്തുവന്ന കണക്കുകൾ പറയുന്നത്. തടവുകാരെ തൂക്കിലേറ്റുന്നതിന് മുമ്പ് തലസ്ഥാനത്തുള്ള വിചാരണ കോടതിയിൽ എത്തിക്കും. 3 മിനിറ്റ് മാത്രമാണ് പരമാവധി വിചാരണ നടക്കുക. അതിനുള്ളിൽ തന്നെ ശിക്ഷ വിധിച്ചിട്ടുണ്ടാകും. സൽക്കാരം എന്ന അർത്ഥം വരുന്ന ദി പാർട്ടി എന്നാണ് ശിക്ഷാ നടപ്പിനെ വിശേഷിപ്പിച്ചിരുന്നത് പോലും. വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നതിന് മുമ്പ് 3-4 മണിക്കൂറെങ്കിലും തുടർച്ചയെ ക്രൂര മർദ്ദനം ഏൽപ്പിക്കുകയും ചെയ്യും. പാതിരാത്രിയുടെ കണ്ണുകൾ കെട്ടി ട്രാക്കുകളിലോ മിനി ബസ്സുകളിലോ വെള്ള നിറത്തിലുള്ള കെട്ടിടത്തിലോ എത്തിക്കും. ആ കെട്ടിടത്തിന്റെ ബേസ്മെന്റിലുള്ള ഒരു മുറിയിലെത്തിച്ച് തൂക്കിലേറ്റും. ഇതായിരുന്നു വധശിക്ഷ നടപ്പിലാക്കിയിരുന്ന രീതി. ആഴ്ചയിൽ 2 തവണ ഈ ശിക്ഷ നടപ്പാക്കാൻ നടന്നിരുന്നു. ഓരോ തവണയും 20 മുതൽ 50 പേർ വരെ കൊല്ലപ്പെട്ടിരുന്നു. അവരുടെ കണ്ണുകൾ കെട്ടിയിരുന്നതിനാൽ കഴുത്തിൽ കുരുക്ക് വീഴുന്നതുവരെ തങ്ങൾ മരിക്കുകയാണെന്ന് ഇരകൾ അറിഞ്ഞിരുന്നില്ല. കൊലയ്ക്ക് ശേഷം ഇരകളുടെ മൃതശരീരങ്ങൾ ട്രക്കുകളിൽ തിഷ്രൈ ആശുപത്രിയിൽ എത്തിച്ച് കൂട്ടത്തോടെ കുഴിച്ചു മൂടുകയായിരുന്നു പതിവ്. വളരെ പ്രാകൃതമായ ശിക്ഷാ രീതികളാണ് തടവുകാർ അനുഭവിച്ചിരുന്നത്. ലൈംഗിക അതിക്രമത്തിന് വിധേയരാക്കുക, തടവുകാരെ കൊണ്ട് തടവുകാരെ ബലാത്സംഗം ചെയ്യിക്കുക, അസുഖം ബാധിക്കുന്നവർക്ക് ഭക്ഷണവും മരുന്നും നൽകാതെ ഇരിക്കുക തുടങ്ങിയവയാണിത്. തടവുകാരെ പാർപ്പിച്ചിരുന്ന ജയിലുകളിലെ ജീവനക്കാർക്ക് പോലും എന്താണ് അവിടെ നിന്ന് മാറ്റുന്നവർക്ക് സംഭവിച്ചിരുന്നതെന്ന് വ്യക്തമായി അറിവില്ലായിരുന്നു. ബാഷർ അൽ അസദിന്റെ അടുപ്പക്കാരായ ഉദ്യോഗസ്ഥരെ മാത്രമാണ് മേൽനോട്ടത്തിന് പോലും നിയോഗിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്ത.